കർഷകരെ തള്ളിപ്പറയുന്നവർ രാജ്യത്തെയാണ് തള്ളിപ്പറയുന്നതെന്നും കർഷകന്റെ ഹൃദയം തകർത്താൽ രാജ്യത്തിന്റെ നെഞ്ചാണ് ഉരുകുന്നതെന്നും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. മലയാള വർഷ ആരംഭമായ ചിങ്ങം ഒന്ന് കേരള കർഷക ദിനത്തിൽ ഇൻഫാം കോട്ടയം ജില്ലാ ഘടകം പാലായിൽ സംഘടിപ്പിച്ച കർഷക അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട്. ഇക്കോണമിയും ഇക്കോളജിയും സന്തുലിതമായി നിലനിൽക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കണം. കേരളത്തിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി പൂർവികർ കാത്തുസൂക്ഷിച്ച കാർഷിക സംസ്കാരം നിലനിർത്താനും നാണ്യവിളകളും ഭക്ഷ്യവിളകളും കേരളത്തിൽ തന്നെ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാനും കർഷകരെയും യുവാക്കളെയും ഗവൺമെൻറ്റുകൾ പ്രത്യേകം സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭക്ഷ്യദാരിദ്ര്യമുള്ള നാട് എന്ന നിലവിലെ അവസ്ഥയിൽ നിന്നും ഭക്ഷ്യസമൃദ്ധിയുള്ള നാട് എന്ന സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ സംസ്ഥാനം വളരണമെങ്കിൽ കർഷകരുടെ കരങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ പറഞ്ഞു. ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ കർഷക അവകാശ പ്രഖ്യാപനം നടത്തി. ഇൻഫാം പാലാ രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് തറപ്പേൽ, സോഷ്യൽ സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോബി താഴത്തുവരിക്കയിൽ, ഇൻഫാം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിറിൽ തയ്യിൽ തുടങ്ങിയവരോടൊപ്പം കർഷക പ്രതിനിധികളും യുവാക്കളുടെ പ്രതിനിധികളും ദിനാചരണത്തിൽ പങ്കുചേർന്നു.